i2inews, an eye for truth. Namaskaram. KOTTATHALA SREEKUMARINEDIRE PARATHI PRALAYAM. Kerala Komudiyude Udamasthathayilulla Flashinte Kottarakara Pradeshika Lekakanaya KOTTATHALA SREEKUMARINTE Samuhiga Athikramangale Patti i2inews Cheytha Varthakku Shesham SREEKUMARINEDIRE Parathikalude Pralayamanu. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ശ്രീകുമാറിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് i2inews രണ്ടുപേർ പങ്കുവച്ച കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴിതാ കൊട്ടാരക്കരയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന രണ്ട് യുവതികളെ പറ്റി വ്യാജ വാർത്ത നൽകുകയും അതിലെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ സുഹൃത്ത് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നും ഇതിനെതിരെ നൽകിയ പരാതിയിൽ യാതൊരുവിധ നടപടികളും എടുത്തില്ല എന്നും ഇതുമൂലം യുവതികൾ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാനിരിക്കുകയാണെന്നും ശ്രീകുമാറിന്റെ സമീപവാസി അഭിപ്രായപ്പെടുന്നു. സമാനമായ വേറൊരു കേസുകളുണ്ട് ഇവന്റെ. അതായത് കൊട്ടാരക്കരയില് ബ്യൂട്ടി പാർലർ നടത്തുന്ന രണ്ട് സ്ത്രീകള് തീർന്നുപോയ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ആ ബ്യൂട്ടി പാർലറിലെ പിന്നെ ആ വനിതകളെയും അതുപോലെ തന്നെ ഒരു യുവ ഡോക്ടറിനെയും ചേർത്ത് ഇവൻ ഫ്ലാഷിനകത്ത് വ്യാജ വാർത്ത എഴുതിയിരുന്നു. എന്നിട്ട് ആ വാർത്ത കട്ടിങ്സും പിന്നെ ഈ പിന്നെ സ്ത്രീകളുടെ വനിതകളുടെ പടവും ഇവൻ്റെ പിന്നെ ഈ ഡോക്ടറിൻ്റെ പടവും കൂടെ വെച്ചിട്ട് ഇവൻ സമൂഹ മാധ്യമങ്ങളിൽ മറ്റുള്ളവരെ കൊണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആവുകയും ഇവർ പിന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിന്മേൽ ഇവനെതിരെ നടപടിയെടുക്കുകയോ ഇവനെ വിളിച്ച് മൊഴിയെടുക്കുകയോ യാതൊരു വിധമായ നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാം പ്രതി പ്രൈമാണ്, അതിൻ്റെ കിടക്കുന്നത് പ്രൈം ആൻഡ് അതേസ് ആണ്. അതേസ് പറയുമ്പോൾ അതിൻ്റെ രണ്ടാം പ്രതിയായിട്ട് വരുന്നത് കോട്ടാത്തല ശ്രീകുമാറാണ്. അപ്പോൾ ഇത് കോട്ടാത്തല ശ്രീകുമാറാണ് ഫ്ലാഷിനകത്ത് വാർത്ത എഴുതിയിട്ട് ആ വാർത്ത കട്ടിങ്സ് എടുത്ത് പ്രൈമിന് കൊടുക്കുകയും പ്രൈം എഡിറ്റ് ചെയ്ത് പടങ്ങളെല്ലാം കൂടെ ചേർത്ത് സോഷ്യൽ മീഡിയ ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ പരാതിക്കകത്ത് കോട്ടാത്തല ശ്രീകുമാറിൻ്റെ പേര് പ്രത്യേകം അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനെ ഒഴിവാക്കി ഇവനെ മാത്രം ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പ്രൈം ആൻഡ് അതേസ് മറ്റുള്ളവരുടെ പേര് പരാമർശിക്കാനാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കകത്ത് കോട്ടാത്തല ശ്രീകുമാറിൻ്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ക്രൈം നമ്പർ എടുത്ത് നോക്കി പരാതി എടുത്ത് നോക്കിയാൽ അറിയാം. പെൺകുട്ടികൾ പരാതിയിൽ ഉറച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ശ്രീകുമാറിന്റെ സമീപവാസിയായ മറ്റൊരു ചെറുപ്പക്കാരനും ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. ഈ ചെറുപ്പക്കാരന്റെ അമ്മയോട് വളരെ അപമര്യാദയായി പെരുമാറുകയും അതിനെ ചോദ്യം ചെയ്ത ചെറുപ്പക്കാരനെയും കുടുംബത്തെയും അവഹേളിക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ശ്രീകുമാർ എന്നതായിരുന്നു ഇയാളുടെ പരാതി. അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം. എനിക്ക് കോട്ടാത്തല ശ്രീകുമാറിനെ പണ്ടുവിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടിലെ അയൽവാസിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് തുച്ഛമായ ഒരു 200 മീറ്റർ താഴെയുള്ളവരുടെ വീട്ടിലേക്ക്. അന്നേരം ഞാനിപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് നാട്ടിൽ അല്ലാതെ തിരുവനന്തപുരത്താണ്. എൻ്റെ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ അവിടെ ഇപ്പോൾ അവിടെ താമസിക്കും തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ്. വല്ലപ്പോഴേ നാട്ടിൽ വരാറുള്ളൂ. ഞാൻ എനിക്ക് പണ്ട് തൊട്ട് ഈ ശ്രീകുമാറിനോടുള്ള ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെടുത്ത് പണ്ട് ഇപ്പം മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് കുറച്ച് നാളത്തേക്ക് പറഞ്ഞില്ല. കാരണം ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിക്കുക, വഴക്കുണ്ടാക്കും, ബഹളം വെക്കുമെന്നും. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പോലീസിന് പരാതി കൊടുക്കാം അല്ലെങ്കിൽ അത് വേറെ രീതിയിലാകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ പ്രശ്നത്തിനൊന്നും വേണ്ട, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ താല്പര്യമില്ല. അവനായിട്ടുള്ള അല്ലെങ്കിൽ അവനെ കാണുമ്പം മൈൻഡ് ചെയ്തിരുന്നാതി അല്ല, അവനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. അതിനുശേഷം എനിക്ക് പണ്ടോട്ട് ഇവനായിട്ട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും യാതൊരു രീതിയിലുള്ള ഇതും ഇല്ല. നാട്ടിൽ കാണും അല്ലെങ്കിൽ ഇവനെ ഇപ്പോൾ വഴി പോകുമ്പം കാണും എന്നുള്ള രീതിയിലേ ഉള്ളൂ. ആ ഒരു രീതിയിലുള്ള അല്ല ഇവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കുറേ പാർട്ടിപരമായിട്ട് അല്ലാതെയും കുറേ ഫ്രണ്ട്സുണ്ട്. ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി കുറച്ചാളായി, അവളൊരു പരാതി കൊടുത്തിരുന്നു. ഇവളെ ലൈംഗികമായി കാണിച്ചു അല്ലെങ്കിൽ ഇവനെ ആ ഒരു വോയിസ് ഇപ്പം നമ്മൾ കേട്ടതാണ് അവളുടെ കഴിഞ്ഞ ദിവസം. അന്നേരം അവൾ അങ്ങനെ പരാതി കൊടുത്തു. ആ പരാതിക്ക് പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ അതിൻ്റെ പേരിൽ തുടർ നടപടിയോ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഇവൻ അറസ്റ്റ് ചെയ്യുക ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഇവൾക്ക് ഇവൻ നിരപരാധിയാണെന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ഇട്ടപ്പം എനിക്ക് കാര്യം സ്വഭാവം പണ്ടുവിട്ട് ഇവൻ അറിയാം. എന്നൊരു ഇവനിതിൻ്റെ ഇവനിട്ട പോസ്റ്റിന് താഴെ ഞാൻ കമൻറ്റ് ചെയ്തു, ഇവൾ നിങ്ങൾ നാട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ്റെ തനി സ്വഭാവം അറിയാം. നാട്ടിലെല്ലാവർക്കും ഇവനെ ഇഷ്ടമല്ല. കാരണം നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇവന് പെണ്ണ് കേസിൻ്റെ പേരിൽ പലയിടത്തും നടിയിട്ടുണ്ട്. ഇവൻ്റെ ഫസ്റ്റ് വൈഫ് പിരിഞ്ഞു പോയത് അവനെ സഹിക്കാൻ കഴിഞ്ഞിട്ട് ആ ചേച്ചി ഇപ്പം വേറെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അവർ പറയുന്നത് അവരെ വിളിച്ചഴിക്കില്ല. പക്ഷേ അവർ പറയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാത്തതിൻ്റെ അപ്പുറം സഹിക്കാം, ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാണ് ഞാൻ പോയത്. അതുപോലെ നാട്ടിലുള്ള എല്ലാവരും ഇവനെക്കുറിച്ച് ഒരാളും പറയത്തില്ല. കാരണം ഇവനെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് പെണ്ണിയത്തിൻ്റെ പേരിൽ. എന്നിട്ട് അവനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിക്കറിൽ കൊണ്ടുപോയി ചരിത്രം വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, ഇവൻ പത്രപ്രവർത്തന രീതിയിൽ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചതിൻ്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാർക്ക് പലരും ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഇവന് ഇവൻ്റെ സ്വഭാവം എന്താണോ നാട്ടിൽ കോട്ടാത്തല ചെന്നിട്ട് ഏതൊരു വ്യക്തി എടുത്തു. എന്നിട്ട് ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട്
അതിൻ്റെ പേരിലൊരു നടപടി. ഇവനെക്കുറിച്ച് ഞാൻ കോട്ടാത്തല വന്ന് 10 പേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇവൻ്റെ സ്വഭാവം എന്താണെന്നറിയാം കോട്ടാത്തല വന്നിട്ട്, കോട്ടാത്തല ശ്രീകുമാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ പേരിലൊരു കേസ് അന്വേഷണം ഉണ്ടല്ലോ. കാരണം ഇവന് കാരണം ഇവൻ ഈ കമന്റിട്ടതിൻ്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്തി വാട്സപ്പിൽ. വാട്സപ്പിൽ ഭീഷണിപ്പെടുത്തിയിട്ട് എനിക്കെതിരെ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഞാൻ എഴുതി കഴിഞ്ഞാൽ, നിന്നെ നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ നിൻ്റെ ഭാവി എന്തോന്നു അറിയില്ല, തുടങ്ങി നശിച്ചു, എനിക്ക് എഴുതാനുള്ള കപ്പാസിറ്റി ഉള്ള രീതിയിൽ കമൻറ്റിട്ടു. കമൻറ്റിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ആ ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ശരി ചേട്ടാ എന്നുള്ള രീതിയിൽ വെച്ചു, വാട്സപ്പിൽ ക്ലോസ് ചെയ്ത്. പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്ത്, കുറേ മെസ്സേജ് ഇട്ടിരുന്നു, അതെല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഞാനതിന് സ്ക്രീൻഷോട്ടിനകത്ത് തന്നെ ഭീഷണിപ്പെടുത്തിയ ഭാഗം കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വെച്ചിട്ട് പോലീസിൽ SP ഹരിശങ്കറിന് ഞാൻ മെയിൽ ഫോർവേഡ് ചെയ്ത് കംപ്ലയിൻ്റ് കൊടുത്തു. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ മെയിൽ ഫോർവേഡ് ചെയ്തു, 3 മെയിലോ 3-4 മെയിലോ ഞാൻ അയച്ചിട്ടുണ്ട്. ആ മെയിലിൻ്റെ പേരിൽ നടപടി എടുത്തിട്ട് ഒരു ഞാൻ സ്ഥിരം വിളിക്കുന്നതല്ലാതെ പുള്ളി ഇതിൻ്റെ പേരിലൊരു അന്വേഷണം നടത്തിയിട്ടില്ല. കാരണം ഒരു രീതിയിലും ഇത് ഇവർക്ക് അന്വേഷിക്കാൻ താല്പര്യമില്ല ശ്രീകുമാറിനെതിരെ. അത്രയ്ക്ക് എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് തോന്നി ഇവരും. ഇത് കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. എന്നിട്ട് ശ്രീകുമാർ എന്നെയും വേറൊരു വ്യക്തിയും ചേർത്തിട്ട് പോലീസ് ഒരു പരാതി കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ എന്നെയും ആ വ്യക്തിയും പോലീസ് സ്റ്റേഷനിൽ വരുത്തി. എന്നിട്ട് ഞങ്ങൾക്കെതിരെയാണ് പോലീസുകാർ സംസാരിക്കുന്നത്. കാരണം ഇവനെ ഫുൾ സപ്പോർട്ടാണ്, ഇവനെ ഒരു വലിയ വ്യക്തി എന്നുള്ള രീതിയിൽ അവിടെ ഇരുത്തിയേക്കാണ്. ഇവനെ സപ്പോർട്ട് അവിടെ മനോജ് എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളി ഭയങ്കര രീതിയിലേക്ക് ഡീൽ ചെയ്യുന്നു ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്. ഞങ്ങളുടെ അടുത്ത് സംസാരിക്കും, ഞങ്ങളൊക്കെ വലിയ പ്രതികളെന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്തും മറ്റേ വേറെ എൻ്റെ കൂടെയുള്ള വ്യക്തിയുണ്ട്, ആ വ്യക്തി അടുത്തും ഒന്ന് സംസാരിക്കുന്നത്. ഇവനെതിരെ പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്കെതിരെയാണ് തിരിച്ച് കേസ് വന്നിരിക്കുന്നത്. ഇപ്പം അവസാനം പോലീസിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ SI ഉൾപ്പെടെ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്തവരാണ്. ഇനി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയല്ലല്ലോ, ഈ പറയുന്ന സംഭവം നിന്നെ അങ്ങനെ നിന്നെ ഉപദേശിച്ചല്ലേ എന്നൊക്കെയാണ് SI എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇതിനെ നിസ്സാര കാര്യമില്ല, നിങ്ങളും ഈ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നത് അങ്ങനെയൊക്കെ രീതിയിൽ തന്നെ അനുഭവിക്കാൻ ഈ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ശ്രമിച്ചു. അവസാനം ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് എനിക്ക് കേസ് കൊടുക്കണമെന്നുള്ള പറഞ്ഞപ്പോഴാണ് പരാതി അവിടെ എടുത്തിട്ടുള്ളത്. പരാതി തന്നിട്ട് അതിനെ തുടർന്ന് നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ 1-2 മാസമായി കാണും ഇതുവരെ ഒരു അന്വേഷണം ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ തെളിവല്ലേ കൊടുത്തേക്കുന്നത്. തെളിവുണ്ടായിട്ട് അവനെതിരെ നടപടി ഒരു കാര്യമുണ്ട്. എന്നെ ഭീഷണി, ഞാനൊരു ചെറുപ്പക്കാരനാണ്, എനിക്കിതിനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടും അതിനൊരു ഇതുണ്ടായിട്ടില്ല, ഒരു നടപടി ഒരു കേസന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവനെതിരെ കേസെടുക്കാൻ പോലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്കും താല്പര്യമില്ല. ഞാൻ എൻ്റെ പരാതിയിൽ കേസെടുക്കാതിരുന്നിട്ട് ഈ പോലീസിന് ഇവൻ തിരിച്ചൊരു പരാതി കൊടുത്ത്. എൻ്റെ ഞങ്ങളും ഈ പറയുന്ന വ്യക്തി ഈ പെൺകുട്ടി എല്ലാവരും കൂടെ ഗൂഢാലോചനയുടെ പുറത്താണ് ഇവനെതിരെ ഈ പരാതി കൊടുത്ത് അല്ലെങ്കിൽ ഇവനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലൊരു കേസ് ഇവൻ കൊടുത്ത്. അന്നേരം തന്നെ ഈ പറയുന്നുണ്ട് ഈ എന്നെയും ഏറ്റ വ്യക്തിയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ വേണ്ടി പോലീസിൽ നിന്ന് കോള് വന്നു. കൂടുതലും എനിക്ക് കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. മറ്റേ വ്യക്തി എടുത്തും പറഞ്ഞത് 2 വ്യക്തികളുണ്ടെങ്കിൽ എന്നെ ഞാൻ 1 പറഞ്ഞ് മറ്റേ 2 പറഞ്ഞ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ജാമ്യം എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് നമുക്ക് ഞാൻ എനിക്ക് ഈ പറയുന്ന വ്യക്തിയും പെൺകുട്ടിയും ഈ കുറച്ചാളുകൊണ്ട് മാത്രമേ എനിക്ക് കോൺടാക്റ്റ് ഉള്ളൂ. ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളത് പോലും. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായതിന് ശേഷം. കാരണം ഈ ഞാൻ പരാതി ഇട്ടതിന് ശേഷമാണ് ഈ വ്യക്തി എൻ്റെ കൂടെയുള്ള വ്യക്തി ഞാൻ പോയി കാണുന്ന പോലും. ഇത് ഒരു തെളിവില്ലാത്തതിന് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. കാരണം ഇവനെതിരെ ഇതുവരെ കേസ് ഉണ്ടായിട്ടില്ല. എന്ത് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട്. പിന്നെ നാട്ടിലറിയാവുന്നിടത്തോളം ഇവൻ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ഇവന് നിസ്സാരമായിട്ടൊരു ജോലിയുള്ളൂ. എന്നിട്ട് അവനോട് ഇത്രയും ശമ്പളം കിട്ടാനോ അത്രയും വലിയ പോസ്റ്റിനോ അല്ലെങ്കിൽ കേരളാമതി ഫ്ലാഷ് എന്ന് പറയുന്നിടത്ത് വലിയൊരു പ്രവർത്തനമൊന്നുമല്ല. പിന്നെ എന്താ പറയുന്നത്, ഇവനങ്ങനെയൊക്കെ പൈസ ഉണ്ടായിരുന്ന കാര്യം എല്ലാ കാര്യങ്ങളും നാട്ടിൽ തിരക്കി കഴിഞ്ഞ് ഇവനെക്കുറിച്ചുള്ള ഫുൾ ചരിത്രം അറിയും. ഇവൻ മിൽമയെടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെങ്ങാണ്ട് മുണ്ട് പൊക്കി കാണിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്ത്. അന്നേരം അവരുടെ ഭർത്താവിനെ അവിടെ ഇട്ടടിച്ചു. അതേ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അങ്ങനെ അവർ പോയിട്ട് പേടിച്ചിട്ട് കേസ് പിൻവലിക്കുകയറി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളറിയാം. പോലീസ് സ്റ്റേഷൻ ഒരുപാട് കേസ് വന്നിട്ടുണ്ട്, ഇവനെതിരെ ഒരു അന്വേഷണമോ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പോലീസുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ. അല്ല ഇത്രയും വലിയൊരു 2-3 കേസ് ഉണ്ടായിട്ട് ഇവനെ ജാമ്യം എടുക്കുന്നവർ ഇവനെ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവൻ മുൻകൂർ ജാമ്യം എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. പെൺകുട്ടി കേസ് കൊടുത്തിട്ട് ഇപ്പോൾ മാസം ഉണ്ടായത്, 2 മാസം കൊണ്ട് ഇവന് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും രീതിയിൽ പോലീസ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു അന്വേഷണം ഒരു കാര്യമുണ്ട്. അതൊരു നാട്ടിൽ ഞങ്ങളുടെ അടുത്ത് 4 വ്യക്തി എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് തെളിവ് കിട്ടും. ഞാൻ പറഞ്ഞ മൊഴിയിൽ പോലീസുകാർക്കെതിരെ ഇവൻ പറഞ്ഞ മൊഴിയിൽ ഇവൻ ആദ്യമേ കൊടുത്ത മൊഴിയും രണ്ടാമത് പറഞ്ഞ മൊഴികളും തമ്മിൽ പരസ്പരമായിട്ട് ഭയങ്കര ഇതുണ്ട്. അത് ഏത് പൊട്ടനായാലും ഏതൊരു മണ്ടനായാലും മനസ്സിലാകുന്നൊരു കാര്യമാണ്. കാരണം ഇവൻ പറഞ്ഞ മൊഴികൾ മാറ്റിയും തിരിച്ചും പറഞ്ഞതാണ്. ഇവൻ്റെ ആദ്യമേ പറഞ്ഞത് ഇവനും ഈ പെൺകുട്ടിയുടെ അച്ഛനും തമ്മിൽ വഴിയിൽ വഴക്കുണ്ടായി, അത് പാർട്ടിപരമായ വഴക്ക്. കാരണം ആ വഴക്ക് പ്രശ്നമായതുകൊണ്ടാണ് ഈ പെൺകുട്ടി എന്നിട്ട് കേസ് കൊടുത്തതിനെതിരെ. പക്ഷെ അങ്ങനെ വഴക്കുണ്ടായിട്ടില്ല, നാട്ടുകാർക്കും അറിയാം എല്ലാവർക്കും. അങ്ങനെ അത് കണ്ട സാക്ഷികളില്ല. ഇവൻ്റെ ഒരു ഫ്രണ്ടാണിത് കണ്ടതെന്നും പറഞ്ഞ് ആ ഫ്രണ്ടിൻ്റെ പേരിൽ സാക്ഷിപത്രത്തിൽ ആദ്യമേ പോലീസ് പരാതി കൊടുത്തിരുന്നു ഈ ഫ്രണ്ട് കണ്ടു എന്നുള്ളത്. പക്ഷേ ആ ഫ്രണ്ട് ഇവരെ ഈ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞതിൻ്റെ വോയിസ് റെക്കോർഡ് അവരുടെ ഇരിപ്പുണ്ട്. കാരണം ഞാനിങ്ങനെ സംഭവം കണ്ടിട്ട് എനിക്കിതൊന്നും അറിയത്തില്ല എന്നുള്ള വോയിസ് റെക്കോർഡ് ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. ഈ സംസാരിച്ചാൽ അതിന് തെളിവുണ്ട്. എന്നിട്ടും ആ പറഞ്ഞ മൊഴി ഇവൻ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റി പറഞ്ഞു.
ഇങ്ങനല്ല, ഈ പറയുന്ന ഏതോ ഒരു ഫർണിച്ചർ ഒരു ഫർണിച്ചർ വ്യാപാരി ഉണ്ടായിരുന്നു, പുള്ളിക്കെതിരെയും ഒരു പരാതി, ഒരു പത്രവാർത്ത മോനെതിരെയും കണ്ട് എഴുതി. അങ്ങനെ അവരുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും കണ്ടാണ് ഈ പെൺകുട്ടി. അങ്ങനെ ആ ബന്ധത്തിൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇവൾ പരാതി കൊടുത്തിയാന്ന് അങ്ങനൊരു ഇത് രണ്ടാമത് പോലീസ് മാറ്റി പറഞ്ഞു. കാരണം ആദ്യമേ ഇവൻ്റെ കൂടെ നിന്ന് സാക്ഷിയായിട്ട് നിന്ന് ആ വ്യക്തി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ സംഭവം അറിയത്തില്ലല്ലോ, എനിക്കിതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഴി മാറ്റി കൊടുത്തത്. ഇത് പോലീസുകാർക്ക് നോക്കുമ്പോൾ നല്ല ഇവൻ പറഞ്ഞ രണ്ട് മൊഴിയും വ്യത്യാസമാണ്. അപ്പം രണ്ടാമതിപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാനലിൽ സംസാരിച്ചവരും പറഞ്ഞ് ഈ വ്യക്തിയും ഈ പറയുന്ന പെൺകുട്ടിയും ഇട അച്ഛനും തമ്മിയും വഴക്കുണ്ടായപ്പോഴാണ് അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരത്തിലാണ് ഈ പെൺകുട്ടി കേസ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അതും തെറ്റായൊരു കാര്യമാണ്. ഈ പറയുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അറിയാം നാട്ടുകാർക്കറിയും മൊത്തത്തിൽ കള്ളനാണ്. പിന്നെ നാട്ടിൽ ഒരു എന്തിനാണ് കൂടുതലൊന്നും ചോദിക്കേണ്ട, നാട്ടിൽ ഒരു 10 പേരെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചാൽ കോട്ടാത്തല ശ്രീകുമാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും എത്ര എവിടുന്നൊക്കെ അടിയിട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നാട്ടിലില്ല. നാട്ടിലിപ്പോൾ ഞാനവിടെ നാട്ടിലില്ല, നാട്ടിലുള്ള ഇതൊക്കെ എല്ലാം പറഞ്ഞറിഞ്ഞ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞ് എല്ലാവരും പറഞ്ഞതെന്നുള്ള കാര്യം. നാട്ടിലൊരു 10 വ്യക്തികളുടെ അടുത്ത് പറഞ്ഞാൽ അവരുടെ കുളിച്ചരിത്രം ആർക്കും, പോലീസുകാർക്കോ കേസ് അന്വേഷിക്കുന്ന ആർക്കോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അവൻ്റെ കൂട്ടുകാരൊഴിച്ച് 2-3 പേരുണ്ട്, അവിടെ ഒരു സാറുണ്ട്, അങ്ങനെ 2-3 പേരവൻ്റെ കൂട്ടുകാരാണ്. അവരെയൊക്കെ ഈ ആദ്യമേ ഈ പാർട്ടിയിൽ നിന്നൊക്കെ ഒരു ഈ പെണ്ണുകേസിൻ്റെ പേരിൽ ഏതെങ്കിലും കയറിൽ ഇവനെ ഇപ്പോൾ ആദ്യമേ CPI പുറത്തായി, ഇപ്പം CPMലോ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മാറിപ്പോയി. ഇതൊക്കെ ആര് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞ കാര്യമാണ്, ഇതൊക്കെ പോലീസുകാർക്ക് നിസ്സാരമായിട്ട് തെളിയിക്കാവുന്ന കാര്യങ്ങളാണ്. ഇവർ ഇവൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് കളി അവർക്ക് ഒരു കളി കളിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവുമുള്ള കേരള കൗമുദി പോലെ ഒരു പത്രത്തിൽ ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധൻ എങ്ങനെ തുടരുന്നു എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം. ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഇവർ ഭയക്കുന്നു എന്നും ഇവർ ചോദിക്കുന്നു. ഗായത്രി, i2inews. i2inews, an eye for truth.